നമസ്കാരം. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ്. പ്രചാരണം മൂർധന്യത്തിൽ സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പരിപാടികൾക്ക് തുടക്കമായി. പാവപ്പെട്ട മനുഷ്യർക്ക് അത്താണിയായ ഇടതുഭരണം തുടരുമെന്ന് ജനം ആഗ്രഹിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുമുന്നണി വ്യാജവോട്ടുകൾ സൃഷ്ടിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കായംകുളത്ത് ലോട്ടറി തട്ടിപ്പ്. നമ്പർ തിരുത്തിയ ടിക്കറ്റ് ഉപയോഗിച്ച് അജ്ഞാതൻ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരിൽ നിന്നും സമ്മാനത്തുക തട്ടിയെടുത്തു. ജില്ലയിൽ കോവിഡ് വാക്സിൻ വിതരണം ഊർജിതമായി നടക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ്. ഇതുവരെ 168,096 പേർ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചു. ജില്ലയിൽ 94 പേർക്ക് കോവിഡ്. വാർത്തകൾ വിശദമായി. മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MS അരുൺകുമാറിന്റെ പ്രചരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്വീകരണ പര്യടനത്തിന് തുടക്കമായി. താമരക്കുളം, തഴക്കര, വള്ളികുന്നം പഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണം ലഭിച്ചു. മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MS അരുൺകുമാറിന്റെ പ്രചാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്വീകരണ പര്യടനത്തിന് തുടക്കമായി. താമരക്കുളം, തഴക്കര, വള്ളികുന്നം ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. കണനാകുഴി ക്ഷേത്രത്തിന് സമീപം കളത്തണ്ട് ജംഗ്ഷനിൽ നടന്ന സ്വീകരണം ജി ഹരിശങ്കർ ഉദ്ഘാടനം ചെയ്തു. ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സി വിജയൻ സ്വാഗതം പറഞ്ഞു. LDF നേതാക്കളായ ജി രാജമ്മ, സി വിനോദ്, ബിജി സുഗതൻ, KP ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി MS അരുൺകുമാർ മറുപടി പ്രസംഗം നടത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ നാടിന് സമ്മാനിച്ചത്, തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ മാവേലിക്കരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മികച്ച വിജയം സമ്മാനിക്കാൻ പ്രിയപ്പെട്ടവരെ ഒപ്പമുണ്ടാകണമെന്ന് വിനയ വിരസനം അഭ്യർത്ഥിക്കുകയാണ്. MLA ആയിരുന്ന ശ്രീ ആർ രാജേഷ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, പൂർത്തീകരിച്ച വികസന പദ്ധതികളുണ്ട്, തുടങ്ങി വെച്ച വികസന പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കണം. പുതിയ വികസന പദ്ധതികൾ നമുക്ക് ഈ നാട്ടിൽ നടപ്പിലാക്കണം. തീർച്ചയായും വികസന വേഗം കൈവരിച്ചിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെന്റിന് തുടർച്ച ഉണ്ടാകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെല്ലാം ഒപ്പമുണ്ടാകണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇടതുമുന്നണി സർക്കാരിന്റെ ഭരണ തുടർച്ചയ്ക്കും കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിൽ ആർ രാജേഷ് MLA നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്കും അംഗീകാരം നൽകണമെന്ന് സ്ഥാനാർത്ഥി പറഞ്ഞു. ഇരുചക്ര വാഹന റാലിയുടെ അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥിയുടെ പര്യടനം നടക്കുന്നത്. മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി KK ഷാജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സ്വീകരണ പര്യടനത്തിന് തുടക്കമായി. തഴക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. ഇരുചക്ര വാഹന റാലിയുടെ അകമ്പടിയോടെയാണ് തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി എത്തിയത്. മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി KK ഷാജുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സ്വീകരണ പര്യടനത്തിന് തുടക്കമായി. തഴക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം നൽകി. ഇരുചക്ര വാഹന റാലിയുടെ അകമ്പടിയോടെയാണ് തുറന്ന വാഹനത്തിൽ സ്ഥാനാർത്ഥി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനായി എത്തിയത്. യോഗത്തിൽ സുരേഷ് കുമാർ കളീക്കൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാവ് KR മുരളീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥാനാർത്ഥി KK ഷാജു മറുപടി പ്രസംഗം നടത്തി. സർക്കാർ തരണം, ഡോളർ കള്ളക്കടത്തിനാവരുത്, പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തരണം, അത് വിദേശത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന ആളുകൾ നേതാക്കന്മാരാകുന്ന ഭരണമാവരുത്. ഇവിടെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് വികസന പ്രശ്നങ്ങളുണ്ട്. കുടിവെള്ളമാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കുടിവെള്ളം ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കോശ്യം കോശി പ്രസിഡന്റായിരുന്നപ്പോൾ 2011 തന്നെ സമഗ്രമായ ഒരു കുടിവെള്ള പദ്ധതി ഇവിടെ വേണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 1 കോടി രൂപയാണ് ഈ പഞ്ചായത്തിൻ്റെതായി കേരള വാട്ടർ അതോറിറ്റിക്ക് കെട്ടിവെച്ചത്. മാവേലിക്കരയിൽ മികച്ച വിജയം നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിൽ വികസനം ഒരടിപ്പായിരുന്നുവെന്നും KK ഷാജു ആരോപിച്ചു. UDF നേതാക്കളായ ശശി K. നായർ, അച്ഛൻ കുഞ്ഞ്, K. രാജു, മനു ഫിലിപ്, സജി തോമസ്,
രാധാമണി, അനിത ഷാജി എന്നിവർ സംസാരിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും എത്തി വോട്ടർമാരെ കണ്ടതിനു ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കെ സഞ്ജുവിന്റെ സ്ഥാനാർത്ഥി പര്യടനം മറ്റം വടക്ക് നരസിംഹസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ചു. കർണാടക മുൻ മന്ത്രി അപ്പാജി രഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കെ സഞ്ജുവിന്റെ സ്ഥാനാർത്ഥി പര്യടനം മറ്റം വടക്ക് നരസിംഹസ്വാമി ക്ഷേത്രത്തിന് മുൻപിൽ നിന്നും ആരംഭിച്ചു. യോഗം കർണാടക മുൻ മന്ത്രി അപ്പാജി രഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി ഡി അശ്വനിദേവ്, BJP മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനൂപ്, സംസ്ഥാന സമിതി അംഗം വെട്ടിയാർ മണിക്കുട്ടൻ, തെരഞ്ഞെടുപ്പ് സമിതി സഹ കൺവീനർ മധു ചുനക്കര, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് KV അരുൺ, ഹരീഷ് കാട്ടൂർ, വ്യാപാരി സെൽ കൺവീനർ ഹരീഷ് വെന്നിയിൽ, മേഖലാ പ്രസിഡന്റുമാരായ സന്തോഷ് കുമാർ മറ്റം, ജീവൻ ചാലിശ്ശേരിൽ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് പൊന്നമ്മ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇവിടെ നൽകിയ ആവേശോജ്വലമായ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയായി മാവേലിക്കരയിൽ മത്സരിക്കുന്നതിൽ ഏറെ അഭിമാനത്തോടുകൂടിയാണ് ബഹുജനങ്ങളെ ആകെ വോട്ട് ചോദിച്ചുകൊണ്ട് സമീപിക്കുന്നത്. കഴിഞ്ഞ ഏറെ വർഷക്കാലം മാറി മാറി നാടിനെ പ്രതിനിധീകരിച്ചവരും ഇടത് വലത് മുന്നണികൾ നാടിനെ കപട വികസന വൈത്താരികൾ കൊണ്ട് ഏറെ നാൾ കബളിപ്പിച്ചപ്പോൾ യഥാർത്ഥ വികസനം എന്താണെന്ന് അറിയുന്നതിന് ദേശീയതയ്ക്കൊപ്പം അടിചേർന്നുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിജിയുടെ വികസന പന്താവിലേക്ക് ഈ നാടിനെ കൂടി എഴുതി ചേർക്കുവാൻ സമ്മതിദായകർ ബഹുജനങ്ങൾ തയ്യാറാകുന്നതിൻ്റെ ആവേശകരമായ ചിത്രമാണ് തെരഞ്ഞെടുപ്പ് വേളകളിൽ പ്രചരണ വേളകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കായംകുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അരിതാ ബാബുവിന്റെ വോട്ടർമാരെ നേരിൽ കാണുന്ന സ്ഥാനാർത്ഥി പര്യടനത്തിന് തുടക്കമായി. ദേവികുളങ്ങരയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. പുനരുച്ചന്തയ്ക്ക് സമീപം ചേർന്ന സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ്, KPCC നിർവാഹക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ഉദ്ഘാടനം ചെയ്തു. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അരിതാ ബാബുവിന്റെ വോട്ടർമാരെ നേരിൽ കാണുന്ന സ്ഥാനാർത്ഥി പര്യടനത്തിന് തുടക്കമായി. ദേവികുളങ്ങരയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. പുലരിച്ചന്തയ്ക്ക് സമീപം ചേർന്ന സമ്മേളനത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC നിർവാഹക സമിതി അംഗവുമായ അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കായംകുളത്തെ വികസന നായികയായി അരിത മാറുമെന്ന് ഗോപിനാഥൻ പറഞ്ഞു. ദീർഘകാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണ പരിപാടികൾ അതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെന്ന് എനിക്കറിയാം. ആ പ്രചരണ പരിപാടികൾ ഔപചാരികമായി ഒരു സ്ഥാനാർത്ഥിയിലേക്ക് കേന്ദ്രീകരിച്ച് നടത്തുന്ന ആദ്യത്തെ തുടക്കം പുൽപ്പള്ളിയിലാണ്. അതേപോലെ അരിതാ ബാബു എന്നോടൊപ്പം അർത്ഥം കൂടി ഉണ്ടായിരുന്നു. UDF ദേവികുളങ്ങര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ബിജു ഡേവിഡ് അധ്യക്ഷത വഹിച്ചു. ദേവികുളങ്ങര, പുത്തൻവീട്ടിൽ ജംഗ്ഷൻ, പുത്തൻപറമ്പിൽ ജംഗ്ഷൻ, വടക്കേ ആഞ്ഞിലിമൂട്, കിണറുമുക്ക്, KNM UP സ്കൂൾ, പ്രയാർ പറയണത്തുമുക്ക് എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി. നേതാക്കളായ അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം, NRV, അഡ്വക്കേറ്റ് ESMIR, അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, വേലഞ്ചിറ സുകുമാരൻ, INTUC സംസ്ഥാന പ്രസിഡന്റ് കെ ചന്ദ്രശേഖരൻ, AJ ഷാജഹാൻ, AIRSHAD, ജി രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് UM മുഹമ്മദ്, കെ പുഷ്പദാസ്, ബാബു മുനമ്പിൽ, സ്ഥാനാർത്ഥി അരിതാ ബാബു തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. കായംകുളത്തെയും പുതുപ്പള്ളിയും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയധികം വികസന പ്രവർത്തനങ്ങൾക്ക് കായംകുളം മണ്ഡലം മുന്നിലേറെ പോകേണ്ടതായിട്ടുണ്ട്. അതൊന്നും നമ്മുടെ നിയമസഭാ മണ്ഡലത്തിൽ നടന്നിട്ടില്ല. അതുകൊണ്ട് കായംകുളം താലൂക്ക് എന്ന് പറയുന്ന കായംകുളത്തുകാരുടെ ഈ ഒരു സ്വപ്നം നടക്കാൻ നിങ്ങളുടെ മരണം വരെയും കായംകുളത്തുകാരിയായി പുതുപ്പള്ളിക്കാരിയായി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. കായംകുളം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു പ്രതിഭ മണ്ഡലത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിനായി എത്തി. ഭരണിക്കാവ്, പത്തിയൂർ പഞ്ചായത്തുകളിലാണ് പ്രധാനമായും പര്യടനം നടത്തിയത്. കായംകുളം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് യു പ്രതിഭ മണ്ഡലത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനായി എത്തി. ഭരണിക്കാവ്, പത്തിയൂർ ഗ്രാമപഞ്ചായത്തുകളിലാണ് പ്രധാനമായും പര്യടനം നടത്തിയത്. വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും തൊഴിലുറപ്പ് തൊഴിലാളികളെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. LDF നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. അഡ്വക്കേറ്റ് യു പ്രതിഭയുടെ ഒന്നാംഘട്ട സ്വീകരണ പര്യടനം വ്യാഴാഴ്ച ആരംഭിക്കും. രാവിലെ 8 മണിക്ക് ദേവികുളങ്ങര മേഖലയിലെ ത്രിവേണിക്കടവിലെ സ്വീകരണ സമ്മേളനം CPM സംസ്ഥാന സമിതി അംഗം, CPM സംസ്ഥാന കമ്മിറ്റി അംഗം CS സുജാത ഉദ്ഘാടനം ചെയ്യും. CDNet News, കായംകുളം. കായംകുളം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി P പ്രദീപ് ലാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മഹിളാ സംഗമം നടത്തി. മഹിളാ സംഗമം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു.
ചലച്ചിത്ര നടി ലക്ഷ്മി പ്രിയ മുഖ്യാതിഥിയായി. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി പി പ്രദീപ് ലാലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മഹിളാ സംഗമം നടത്തി. മഹിളാ സംഗമം പ്രീതി നടേശൻ ഉദ്ഘാടനം ചെയ്തു. 68-ാമത്തെ വയസ്സിലാണ് ഞാൻ ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് ഇത്രയും നാളും എടുത്തിട്ടില്ലായിരുന്നു. മോദിജിയുടെ ഗവൺമെന്റ് ഇവിടെ വന്നു, അദ്ദേഹത്തെ പോയി ഡൽഹിയിൽ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്തതാണ്. SNDP യോഗം മുൻകൈ എടുത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ള ആളുകളുണ്ട് SNDP യോഗത്തിൽ എന്നുള്ളത് നിങ്ങൾക്കറിയാം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും BJP BDJS എല്ലാം ഉണ്ട്. പക്ഷേ ഒരു പ്രത്യേക നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഒരു സമൂഹത്തിൻ്റെ അവശതകൾ മാറ്റാനായിട്ട് ഹിന്ദു സമൂഹത്തിലുള്ള അതിനുവേണ്ടി ഉണ്ടായ ഒരു സംഘടനയാണ് BDJS. അതിൻ്റെ ഒരു പ്രവർത്തക എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അധികാര രംഗങ്ങളിലേക്കൊന്നും ഞാൻ വന്നിട്ടില്ല. എങ്കിലും മോദിജിക്ക് വേണ്ടി, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്ന മോദിജി എങ്ങനെയാണോ നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോകുന്നത്, അത് ഈ കേരളത്തിലും വരണം. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സരസ്വതി രമേശ് അധ്യക്ഷത വഹിച്ചു. അഞ്ജന കുമാരി സ്വാഗതം പറഞ്ഞു. ചലച്ചിത്ര നടി ലക്ഷ്മി പ്രിയ മുഖ്യാതിഥിയായിരുന്നു. നിന്ന് എന്നെ പോലെ ഒരാൾ പറഞ്ഞുകൂടാത്ത വാക്കാണ് കേരളത്തിലുള്ള 84-85 ലക്ഷം കാർഡുടമകളും കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കുമുണ്ട് ഒരു വെള്ളക്കാർഡ്, ഞാനും കിറ്റിന്റെ ആനുകൂല്യം പറ്റുന്നുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് അവർ നമ്മളോട് ചോദിക്കുന്നതാണ് കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്ന്. എന്തൊളുപ്പോടു കൂടിയാണ് ഇവർ ഈ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? നരേന്ദ്രമോദി സർക്കാർ തരുന്നതാണ് അരി, നരേന്ദ്രമോദി സർക്കാർ തരുന്നതാണ് കടല, നരേന്ദ്രമോദി സർക്കാർ തരുന്നതാണ് പയറ്, കടല, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തന്നിട്ട് അവരുടെ പേര് മാറ്റി സഞ്ചി മാത്രമേ അവരുടെ ഉള്ളൂ. ആ സഞ്ചിയിൽ പോലും 18 രൂപ എന്ന് കണക്കെഴുതി വെച്ചിട്ട് ആ സഞ്ചിയിൽ നിന്ന് പോലും 8 രൂപ 10 രൂപ 12 രൂപ കണക്കിൽ പോക്കറ്റിലാക്കുന്ന ആൾക്കാർ, അതിൽ പോലും കൈയിട്ട് വാരുന്ന ആൾക്കാർ, അവരാണ് പറയുന്നത് കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്ന്. BJP മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ്, PS ബേബി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് സ്ഥാനാർത്ഥി പി പ്രദീപ് ലാലും നടി ലക്ഷ്മി പ്രിയയും കായംകുളം നഗരത്തിൽ വോട്ടർമാരെ നേരിൽ കാണാൻ പര്യടനം നടത്തി. കടിച്ചവഞ്ചാവുന്ന അത്രയും വിഷമുള്ള ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള ഭരണം തീരെഴുതിയെടുത്തപ്പോൾ, ഏകാധിപത്യത്തിന്റെ അപ്പോസ്തലനായി പിണറായി ഇവിടെ വാണപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾക്ക് ക്ഷേമമുണ്ടായോ? ഇവിടുത്തെ അമ്മമാർക്ക് സമാധാനമുണ്ടായോ? ഇവിടുത്തെ പെൺകുട്ടികൾക്ക് ചാരിത്രം സംരക്ഷിക്കാൻ പറ്റിയോ? ഇവിടുത്തെ കുടുംബങ്ങൾക്ക് ഭദ്രതയുണ്ടായോ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവിടുത്തെ അമ്മമാരെ മക്കൾ നഷ്ടപ്പെട്ടവരാക്കി മാറ്റിക്കൊണ്ട്, സ്ത്രീകളെ വിധവകളാക്കി മാറ്റിക്കൊണ്ട്, സ്ത്രീകളെ വിധവകളാക്കുന്ന ഒരു ഫാക്ടറിയായി CPM ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് എന്റെയും നിങ്ങളുടെയും അനുഭവം. LDF സ്ഥാനാർത്ഥി MS അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് മാവേലിക്കരയിൽ ആവേശകരമായ വരവേൽപ്പാണ് ഇടതുമുന്നണി പ്രവർത്തകർ ഒരുക്കിയത്. പാവപ്പെട്ട മനുഷ്യർക്ക് അത്താണിയായ ഇടതുഭരണം തുടരുമെന്ന് ജനം ആഗ്രഹിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ നാട് നേരിട്ട എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും സമൂഹത്തിനൊപ്പം നിന്നത് ജനം മറക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാവേലിക്കരയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി MS അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മാവേലിക്കരയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന് ആവേശകരമായ വരവേൽപ്പാണ് ഇടതുമുന്നണി പ്രവർത്തകർ ഒരുക്കിയത്. മാവേലിക്കര കോടിക്കൽ ഗാർഡനിൽ നടന്ന ചടങ്ങിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 4 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയത്. സമ്മേളന നഗറിലേക്ക് മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ ചെറുജാഥകളായിട്ടാണ് എത്തിയത്. സ്ത്രീകളും കുട്ടികളുമടക്കം ആപാനവൃത്തം ജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന പാതയിൽ നിന്നും സമ്മേളന വേദിയിലേക്ക് പ്രവർത്തകർക്കിടയിലൂടെ ഏറെ ആയാസപ്പെട്ടാണ് മുഖ്യമന്ത്രി കടന്നു വന്നത്. കനത്ത പോലീസ് സംഘം സമ്മേളന വേദിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രസിഡന്റ് K.ചന്ദ്രൻ ഉണ്ണിത്താൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ട മനുഷ്യർക്ക് അത്താണിയായ ഇടതുഭരണം തുടരുമെന്നും ജനം ആഗ്രഹിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സർക്കാർ നാട് നേരിട്ട എല്ലാ പ്രതിസന്ധികൾ ഘട്ടങ്ങളിലും സമൂഹത്തിനൊപ്പം നിന്നത് ജനം മറക്കില്ല. നിപ്പ, കോവിഡ്, ഓഖി, പ്രളയം എന്നീ വിപത്തുകൾക്കെതിരെ സർക്കാർ നിലപാടെടുത്തത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. നാട് ആപത്തിൽപ്പെട്ടപ്പോൾ എല്ലാത്തരം മനുഷ്യത്വപരമായ പ്രവർത്തനങ്ങളിലും സർക്കാർ മുഴുകിയിരുന്നു. എന്നാൽ ഇതിനെ തുരങ്കം വെച്ചവരാണ് UDFഉം കോൺഗ്രസും BJPയും എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എല്ലാ നന്മകളും ചെയ്ത ഇടതുമുന്നണിയുടെ തുടർഭരണം ജനത ആഗ്രഹിക്കുകയാണ്. എല്ലാ മേഖലയിലും വികസനം എത്തിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഘട്ടം
എല്ലാ വേദികളിലും ഈ രീതിയിലുള്ള കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ സാമാന്യം സംസ്ഥാനങ്ങളുടെ ഒരു രീതിയാണ് നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ അപ്പുറം നിൽക്കുന്ന കുറേ ആളുകൾക്ക് ഇപ്പോഴും ഇങ്ങോട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഇവിടെ നടന്നു അതുകൊണ്ട് ഇതാണ് മിക്ക വേദികളുടെയും അവസ്ഥ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികളുടെ ജനകീയ അടുത്തത് തന്നെ വിപുലമായിരിക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രാരംഭഘട്ടത്തിൽ കാണുന്നത്. ഏതായാലും കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തന അനുഭവത്തെ വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിധി രേഖപ്പെടുത്തിയ അവസ്ഥയുണ്ടാവുന്നത്. കെ രാഘവൻ സ്വാഗതം പറഞ്ഞു. ജേക്കബ് ഉമ്മൻ, ആർ രാജേഷ് എം എൽ എ, സി എസ് സുജാത, ജി ഹരിശങ്കർ, ബി ബിനു, കെ മധുസൂദനൻ, മുരളി തഴക്കര, ലീല അഭിലാഷ്, ജി സോഹൻ, ശ്രീകുമാർ, എൻ സുബൈർ, ജെ അശോക് കുമാർ, കെ സി ഡാനിയൽ, എസ് ഷാജഹാൻ, രാജു മോളേത്ത്, കറ്റാനം ഘോഷ്, സാദത്ത് ചാരുമൂട്, ബിനോസ് തോമസ് കണ്ണാട്ട്, ബിനു വർഗീസ്, ഷീന എന്നിവർ സംസാരിച്ചു. സ്ഥാനാർത്ഥി എം എസ് അരുൺകുമാർ മറുപടി പ്രസംഗം നടത്തി. സി ഡി ന്യൂസ് മാവേലിക്കര. കായംകുളത്തെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അരിതാ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ചെട്ടുകുളങ്ങരയിലെത്തി. 5 കൊല്ലം കേരളം ഭരിച്ച് നശിപ്പിച്ച എല്ലാ മേഖലയിലും തകർച്ച ഉണ്ടാക്കിയ ഈ സർക്കാർ ഇനി 5 വർഷം കൂടി ഭരിക്കണോ എന്ന് തീരുമാനിക്കാൻ ഈ അവസരം വിനിയോഗിക്കണമെന്നും ഇടതുമുന്നണി വ്യാജ വോട്ടുകൾ സൃഷ്ടിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കായംകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹരിതാ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കായി മുൻ കേരള മുഖ്യമന്ത്രി കൂടിയായ ഉമ്മൻചാണ്ടി ചെട്ടുകുളങ്ങരയിലെത്തി. 5 കൊല്ലം കേരളം ഭരിച്ച് നശിപ്പിച്ച് എല്ലാ മേഖലയിലും തകർച്ചയുണ്ടാക്കിയ സർക്കാർ ഇനി 5 വർഷം കൂടി ഭരിക്കണോ എന്ന് തീരുമാനിക്കാൻ ഈ അവസരം ജനങ്ങൾ വിനിയോഗിക്കണമെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ച എല്ലാ ആരോപണങ്ങളും ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. വ്യാജ വോട്ട് സംബന്ധിച്ച ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും സ്ഥിരീകരിച്ചു. ഈ സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും ഉമ്മൻചാണ്ടി വ്യക്തമാക്കി. ഈ തെരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ്, കാരണം 5 കൊല്ലം കേരളത്തിൽ നഷ്ടമാക്കി, ഇടതുമുന്നണിക്കാർ വന്ന് ഭരിച്ച് നശിപ്പിച്ചു, എല്ലാ മേഖലകളും തകർത്തു. ഇനി ഒരു 5 കൊല്ലം കൂടി അവർ വരുന്ന കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇടതുമുന്നണിയുടെ പരാജയം, 5 വർഷത്തെ പരാജയം ജനങ്ങളെ വഞ്ചിക്കല്. പിന്നെ ഈ അവസാന കാലഘട്ടത്തിൽ എന്തൊക്കെ ആക്ഷേപങ്ങളാണ്, ആരോപണങ്ങളാണ്? പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ വോട്ടേഴ്സ് ലിസ്റ്റിലെ തെറ്റായിട്ടുള്ള മെമ്പർമാരെ ചേർത്തത് സംബന്ധിച്ച് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ചിരിക്കുക. തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി കൊണ്ട് എന്തും ചെയ്യാനൊന്നും മടിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണം. കായംകുളത്ത് നിന്ന് നിയമസഭയിലേക്ക് എത്താൻ അനുവദിച്ചാൽ 15 വർഷത്തെ കായംകുളത്തിന്റെ അപൂർണമായ വികസനം സാക്ഷാത്കരിക്കുമെന്ന് സ്ഥാനാർത്ഥി അരിതാ ബാബു പരിപാടിയിൽ പറഞ്ഞു. യു ഡി എഫ് ചെയർമാൻ എ ഇർഷാദ്, കൺവീനർ ചേലക്കാട് രാധാകൃഷ്ണൻ, കെ പി സി സി ജനറൽ സെക്രട്ടറി ജോൺസൺ അബ്രഹാം, കറ്റാനം ഷാജി, നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ ജെ ഷാജഹാൻ, ഡി സി സി മെമ്പർമാരായ ചെങ്കിളിൽ രാജൻ, അലക്സ് മാത്യു, ജോൺ കെ മാത്യു തുടങ്ങിയവർ പങ്കെടുത്തു. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കുകളിലെയും വലിയ തുകയ്ക്കുള്ള പണമിടപാടുകൾ സൂക്ഷ്മ നിരീക്ഷണത്തിൽ. സംസ്ഥാനതല ചെലവ് സംബന്ധിച്ച പ്രത്യേക നിരീക്ഷകന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിലെ സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള എല്ലാ ബാങ്കുകളിലെയും വലിയ തുകയ്ക്കുള്ള പണത്തിന്റെ ഇടപാടുകൾ സൂക്ഷ്മ നിരീക്ഷണത്തിലാക്കി. സംസ്ഥാനതല ചെലവ് സംബന്ധിച്ച പ്രത്യേക നിരീക്ഷകൻ ഡോക്ടർ പുഷ്പീന്ദർ സിംഗ് പുനിഹയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഇത് സംബന്ധിച്ച് പരിശോധിച്ച് ദൈനംദിന റിപ്പോർട്ട് നൽകാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കീഴിൽ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. വലിയ ഇടപാടുകൾ ആദായനികുതി വകുപ്പ് പരിശോധിക്കും. മദ്യവും പണവും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നടപടികൾ ശക്തമാക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി മദ്യം സൂക്ഷിക്കുന്ന ഗോഡൌണുകളിൽ ഓൺലൈൻ സൗകര്യത്തോടുകൂടിയുള്ള സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കും. പോലീസ്, എക്സൈസ്, റെയിൽവേ പോലീസ് സംയുക്ത റെയ്ഡുകൾ വ്യാപകമാക്കും. അനധികൃത പണമിടപാടുകൾ കണ്ടെത്തുന്നതിനും വാഹന പരിശോധനയ്ക്കും സ്റ്റാറ്റിക് സർവൈലൻസ് ടീമിനെ രഹസ്യമായി വിവിധ കേന്ദ്രങ്ങളിൽ നിയോഗിക്കാനും തീരുമാനിച്ചു. വാഹന പരിശോധന കർശനമാക്കും. ജില്ലാ കളക്ട്രേറ്റിൽ നടന്ന വരണാധികാരികളുടെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ജില്ലാ കളക്ടറായ അലക്സാണ്ടർ, ചെലവ് നിരീക്ഷകരായ വീരേന്ദർ സിംഗ്, ബസന്ത് ഗർവാൾ, രഘുവൻഷ് കുമാർ, സബ് കളക്ടർ എസ് ഇലാക്കിയ, ഫിനാൻസ് ഓഫീസർ ഷിജു ജോസ്, തെരഞ്ഞെടുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണർ ജെ മോബി തുടങ്ങിയവർ പങ്കെടുത്തു.
കായംകുളത്ത് നമ്പർ തിരുത്തിയ ലോട്ടറി നൽകി. ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്നും അജ്ഞാതൻ സമ്മാന തുക തട്ടിയെടുത്തു. കെ പി റോഡിന് വടക്കുവശം ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന അബ്ദുൽ സലാം എന്ന വയോധികനാണ് തട്ടിപ്പിനിരയായത്. 20-ാം തീയതിയിലെ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ കാരുണ്യ ടിക്കറ്റിന്റെ 5,000 രൂപയുടെ സമ്മാന തുകയാണ് നമ്പർ തിരുത്തി തട്ടിയെടുത്തത്. കായംകുളത്ത് സംസ്ഥാന ഭാഗ്യക്കുറി ടിക്കറ്റിലെ നമ്പർ തിരുത്തിയാണ് തട്ടിപ്പ് നടന്നത്. കെ പി റോഡിന് വടക്കുവശത്തെ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം ടിക്കറ്റ് വിൽപ്പന നടത്തുന്ന അബ്ദുൾ സലാമാണ് തട്ടിപ്പിനിരയായത്. മുണ്ടും ഷർട്ടും ധരിച്ച് ബാഗും തൂക്കിയെത്തിയാൾ നമ്പർ തിരുത്തിയ ടിക്കറ്റ് സമ്മാന ടിക്കറ്റിന്റെ വ്യാജേന നൽകി 5,000 രൂപ സലാമിൽ നിന്നും വാങ്ങുകയായിരുന്നു. 20-ന് നറുക്കെടുത്ത KR 491 എന്ന കാരുണ്യ ടിക്കറ്റ് ഉപയോഗിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. KR 655790 എന്ന നമ്പറിന് 5,000 രൂപ സമ്മാനമുണ്ടായിരുന്നു. എന്നാൽ KR 655793 എന്ന നമ്പറിലുള്ള ടിക്കറ്റിൽ അവസാനത്തെ 93 പൂജ്യമാക്കി മാറ്റി ടിക്കറ്റിന്റെ പണം തട്ടിപ്പ് നടത്തി കൈക്കലാക്കുകയായിരുന്നു. 24/3/2021 21:09 ഒരു പാർട്ടി നമ്മളെ ബാഗ് വല്ലതും ഇട്ടുകൊണ്ട് ഒരു മുണ്ട് കൊടുത്തുകൊണ്ട് ഒരാൾ വന്നു. അങ്ങനെ 100 രൂപ ഒരു ടിക്കറ്റ് വന്നത്, കറക്റ്റ് ഒരു ടിക്കറ്റാണ്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് 20-ാം തീയതി ടിക്കറ്റ് നിൽക്കുക ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടോ പേപ്പർ. അങ്ങനെ നോക്കിയപ്പം 57-90 നമ്പർ 5,000 അടിച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ പറഞ്ഞ് ഞാൻ പൈസ ഞാൻ വെപ്പാളുമായി അപ്പോഴേക്ക്. എന്നിട്ട് ഞാൻ കൈ കൊടുത്തു 22 ടിക്കറ്റ് ഉണ്ടായിരുന്നെടുത്ത്. ആ 22 ടിക്കറ്റ് എടുത്തിട്ട് 4,000 രൂപ തിരിച്ചു കൊടുത്തു. ഒരാളെ കണ്ട മുഖപരിചയം ഉണ്ടല്ലാതെ മറ്റു ബന്ധമൊന്നുമില്ല കാര്യമുള്ളത്. അങ്ങനെ വെസ്റ്റേണിൽ പോയി ആട്ടോ പിടിച്ച് പോയിട്ട് ആളെ കണ്ടില്ല. ബുധനാഴ്ച രാവിലെയായിരുന്നു സംഭവം. ടിക്കറ്റുമായി വന്നയാൾ സമ്മാനത്തുകയായി 4,900 രൂപയോളം വാങ്ങിയെടുത്തു. തുടർന്ന് 24-ലെ അക്ഷയ ടിക്കറ്റിന്റെ 22 ടിക്കറ്റുകൾ സലാമിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. 880 രൂപ നൽകിയാണ് ടിക്കറ്റുകൾ വാങ്ങിയത്. പിന്നീട് സമ്മാനമായി നൽകിയ പണം തിരികെ ലഭിക്കുന്നതിനായി ലോട്ടറി ഏജൻസിയിൽ സലാം എത്തിയപ്പോഴാണ് തട്ടിപ്പിനിരയായ വിവരം അറിയുന്നത്. ടിക്കറ്റിൽ നമ്പർ തിരുത്തിയിരുന്നതായി ഏജൻസി കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിൽ കായംകുളം പോലീസിനും ലോട്ടറി വകുപ്പിനും അബ്ദുൾ സലാം പരാതി നൽകി. ഗാന്ധി ദർശൻ സമിതി കായംകുളം നിയോജക മണ്ഡലം പ്രവർത്തന യോഗം കോൺഗ്രസ് ഓഫീസിൽ ചേർന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാദത്ത് ഹമീദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഗാന്ധി ദർശൻ സമിതി കായംകുളം നിയോജക മണ്ഡലം പ്രവർത്തക യോഗം കോൺഗ്രസ് ഓഫീസിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാദത്ത് ഹമീദ് യോഗം ഉദ്ഘാടനം ചെയ്തു. അരിതാ ബാബുവിന് വേണ്ടി ആരോ പ്രസംഗിക്കുന്നത് കേട്ട് ഞാൻ എന്റെ ഡ്രൈവറോട് ഒന്ന് സ്ലോ ചെയ്യാൻ പറഞ്ഞു വാഹനം. അത് കേട്ടുകൊണ്ട് പറയുന്നു, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതൊന്നും ഈ കാലത്ത് വലിയ കാര്യമല്ല, അത് അവനവന്റെ ഉത്തരവാദിത്തമാണ് എന്ന് ശ്രീമതി പ്രതിഭ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്, ഞാൻ തകഴി പഞ്ചായത്തിൽ നിന്നും വരുത്തിയായിട്ടാണ് ഈ മണ്ഡലത്തിൽ വന്നതെങ്കിൽ, കാലുകുത്തിയതെങ്കിൽ ഇന്ന് ഞാൻ ഈ മണ്ഡലത്തിലെ എല്ലാ സഹപ്രവർത്തകരുടെയും സഹോദരിമാരുടെയും ഒരു സഹോദരിയായിട്ടാണ് ഞാൻ ഈ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കിം വള്ളിത്തറ അധ്യക്ഷത വഹിച്ചു. വാസുദേവൻ നായർ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് പി സി രഞ്ജി മുഖ്യപ്രഭാഷണം നടത്തി. വിനോദ്, മധു, നഹാസ്, അമ്പിളിമോൻ, സന്തോഷ് തൂലിക, തങ്കച്ചൻ, സുറുമി, കൗൺസിലർ ഷീജ റഷീദ്, ശോഭാ സുരേന്ദ്രൻ, അരുണ മുകേഷ്, രമേശൻ, ഷെറഫ്, സഫർ, അസീം നാസർ എന്നിവർ സംസാരിച്ചു. ഷാമോൻ നന്ദി പറഞ്ഞു. സി ഡി ന്യൂസ് കായംകുളം. ആലപ്പുഴ ജില്ലയിൽ 94 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഒരാൾ വിദേശത്തു നിന്നും 4 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയതാണ്. 89 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 127 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 79,667 പേർ രോഗമുക്തരായി. 1,731 പേർ ചികിത്സയിലുണ്ട്. ജില്ലയിൽ കോവിഡ് വാക്സിൻ വിതരണം ഊർജിതമായി നടക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ്. ജില്ലയിൽ ഇതുവരെ 168,096 പേർ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 96,319 പേർ വാക്സിൻ സ്വീകരിച്ചു. 18,614 പേർ രണ്ടാമത്തെ ഡോസും പൂർത്തിയാക്കി. ജില്ലയിൽ ഇതുവരെ 168,096 പേർ കോവിഡിന്റെ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ഇതിൽ 32,413 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 34,357 പോളിംഗ് ഉദ്യോഗസ്ഥരും മുന്നണി പോരാളികളായ ജീവനക്കാരും ഇതിൽ ഉൾപ്പെടുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 96,319 പേർ വാക്സിൻ സ്വീകരിച്ചു. മറ്റ് അസുഖങ്ങളുള്ള 45-59 പ്രായമുള്ള 5,814 പേരും വാക്സിൻ എടുത്തിട്ടുണ്ട്. 17,481 ആരോഗ്യ പ്രവർത്തകരും 1,133 ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ 12,614 പേർ രണ്ടാമത്തെ ഡോസും പൂർത്തിയാക്കിയിട്ടുള്ളതായി ആരോഗ്യ വിഭാഗം അറിയിക്കുന്നു. 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലോ
പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള മെഗാ ക്യാമ്പുകളിലോ എത്തിച്ചേർന്ന് തത്സമയ രജിസ്ട്രേഷൻ എടുത്ത് വാക്സിൻ സ്വീകരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു. ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ രജിസ്ട്രേഷൻ ആവശ്യമാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി 5,713 പേർ ജില്ലയിൽ ക്വാറന്റൈനിലാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 68 പേർ വൈറസ് ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സയിലുണ്ട്. CFLTCകളിൽ ചികിത്സയിലുള്ളത് 163 പേരാണ്. വീടുകളിൽ 834 പേർ ഐസൊലേഷനിൽ കഴിയുന്നു. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജില്ലയിൽ 5,713 പേർ ക്വാറന്റൈനിലുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 68 പേർ വൈറസ് ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സയിലാണ്. CFLTCകളിൽ ചികിത്സയിലുള്ളത് 163 പേരാണ്. വീടുകളിൽ 834 പേർ ഐസൊലേഷനിൽ കഴിയുന്നു. പുതിയതായി 19 പേരെ ആശുപത്രി നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചു. 127 പേർ രോഗമുക്തരായി. 469 പേരെ പുതിയതായി ക്വാറന്റൈനിൽ പ്രവേശിപ്പിച്ചു. 540 പേരെ ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. 3,477 സാമ്പിളുകൾ ജില്ലയിൽ പരിശോധനയ്ക്കായി അയച്ചു. ജില്ലയിൽ 79,667 പേർ രോഗമുക്തരായി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം മൂർധന്യത്തിൽ സ്ഥാനാർത്ഥികളുടെ സ്വീകരണ പരിപാടികൾക്ക് തുടക്കമായി. പാവപ്പെട്ട മനുഷ്യർക്ക് അത്താണിയായ ഇടതുഭരണം തുടരുമെന്ന് ജനം ആഗ്രഹിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇടതുമുന്നണി വ്യാജവോട്ടുകൾ സൃഷ്ടിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കായംകുളത്ത് ലോട്ടറി തട്ടിപ്പ്. നമ്പർ തിരുത്തിയ ടിക്കറ്റ് ഉപയോഗിച്ച് അജ്ഞാതൻ ലോട്ടറി ടിക്കറ്റ് വിൽപ്പനക്കാരിൽ നിന്നും സമ്മാനത്തുക തട്ടിയെടുത്തു. ജില്ലയിൽ കോവിഡ് വാക്സിൻ വിതരണം ഊർജിതമായി നടക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ്. ഇതുവരെ 168,096 പേർ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചു. ജില്ലയിൽ 94 പേർക്ക് കോവിഡ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.